നമസ്കാരം കർമ്മ ന്യൂസ് എക്സ്ക്ലൂസീവ് 8 പിഎം ലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സംസ്ഥാനം കാണുന്ന ഏറ്റവും വലിയ പരാജയമാണ് കെഎസ്ആർടിസി എന്നാൽ ലാഭമില്ല എന്നും നഷ്ടത്തിലാണെന്നും പറയുന്ന കെഎസ്ആർടിസിക്ക് നിലവിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളെ പോലും കൊള്ളയടിച്ച് തീരാ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്ന കെഎസ്ആർടിസി ഉദ്യോഗസ്ഥരുടെ വൺ അഴിമതി രഹസ്യങ്ങളാണ് കർമ്മ ന്യൂസ് ഇന്ന് എക്സ്ക്ലൂസീവ് 8 പിഎം ൽ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് തിരുവനന്തപുരത്ത് പൊന്നും വില വാടകയ്ക്ക് കിട്ടുന്ന 24 കെഎസ്ആർടിസി ഷോപ്പിംഗ് മുറികൾ ഉന്നത ഉദ്യോഗസ്ഥനും യൂണിയൻ നേതാവും അവരുടെ ശിങ്കിടികളും ചേർന്ന് കൈയടക്കി വച്ചിരിക്കുന്നു ലോകായുക്ത കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസ് ഐജി ദിനേന്ദ്ര കശ്യപ് മുദ്രവച്ച് നൽകിയ രഹസ്യ റിപ്പോർട്ടാണ് കർമ്മ ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് രണ്ടു പതിറ്റാണ്ടിലധികമായി അനന്തപുരിയുടെ ഹൃദയത്തിലെ കെഎസ്ആർടിസി ഷോപ്പിംഗ് മാൾ മുറികൾ അഴിമതി നടത്തി ചിലർ കൈയടക്കി വച്ചതിലൂടെ കോടികളാണ് സ്ഥാപനത്തിന് നഷ്ടം വരുന്നത് ജനങ്ങളുടെ ടിക്കറ്റ് കാശുകൊണ്ട് ചിലവും ശമ്പളവും തികയാതെ വരുമ്പോൾ നമ്മുടെ സർക്കാർ ഖജനാവ് പോലും കൈയിട്ട് വാരുന്ന കെഎസ്ആർടിസിയിലെ ജീവനക്കാർ തന്നെയാണ് ഈ വൺ അഴിമതി നടത്തിയിരിക്കുന്നത് ലോകായുക്തയ്ക്ക് പോലീസ് ഐജി മുദ്രവച്ച കവറിൽ നൽകിയ രഹസ്യ റിപ്പോർട്ട് ഇതാ കർമ്മയിലൂടെ ജനങ്ങൾ അറിയുക അഴിമതിയായിരുന്നു സർവത്ര അതും കെഎസ്ആർടിസി ഭരിക്കുന്നവരും തൊഴിലാളി യൂണിയൻ നേതാക്കളും നടത്തിയ അഴിമതി ഇത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കെഎസ്ആർടിസി 2004 ൽ നിർമ്മിച്ച ചാല കമ്പോളത്തിന് സമീപമുള്ള ഷോപ്പിംഗ് മാൾ 32 കടമുറികളുള്ള കെട്ടിടം തിരുവനന്തപുരം നഗരത്തിലെ ഹൃദയ ഭാഗത്ത് തന്നെ നിലനിൽക്കുന്ന ഈ കെട്ടിടം കെഎസ്ആർടിസി വകുപ്പിന്റെ നല്ലൊരു വരുമാന സ്രോതസ്സായിരുന്നു എന്നാൽ ഈ 32 കടമുറികളിൽ 24 കടമുറികൾ കെഎസ്ആർടിസി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന നേതാവ് എസ് ജെ പ്രദീപ് അടക്കമുള്ള നേതാക്കൾ കൈക്കലാക്കി ബിനാമികളെ വച്ച് തുച്ഛമായ വാടകയിൽ നടത്തിക്കുന്നു ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു ഏജന്റിന് തന്നെ 3-ലധികം കടമുറികളുണ്ട് ഈ 32 കടമുറികളിൽ 24 എണ്ണത്തിനും ലൈസൻസ് ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത മാത്രമല്ല കരാർ വ്യവസ്ഥ പ്രകാരം കടമുറികൾ വിൽക്കാനോ കൈമാറാനോ പാടില്ല എന്നുള്ളതിനാൽ ഈ ബിനാമികൾ മരണപ്പെട്ടു പോയവരുടെ പോലും പേരുകളിൽ ലൈസൻസുകൾ പുതുക്കി വാങ്ങി ഉപയോഗം നടത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട് ലോകായുക്തയിൽ കേസ് നടത്തുന്ന ആശിഷ് പി എസിന്റെ വാക്കുകളിലേക്ക് പോകാം എന്റെ പേര് ടി എസ് ആശിഷ് ഞാനൊരു പൊതുപ്രവർത്തകനാണ് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലെ കെഎസ്ആർടിസിയുടെ വ്യാപാര സമുച്ചയത്തിലെ അനധികൃത കയ്യേറ്റം സംബന്ധിച്ച് ഞാൻ ബഹുമാനപ്പെട്ട കേരള ലോകായുക്തയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ലോകായുക്ത ഐ ജി ശ്രീ ധീരേന്ദ്ര കശ്യപിനെ കൊണ്ട് ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് ഉത്തരവിടുകയും തുടർന്ന് ഐ ജി ഒരു അന്വേഷണ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ലോകായുക്തയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് പ്രസ്തുത റിപ്പോർട്ടിൽ പറയുന്നത് വെച്ചാൽ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ 1994 നിന്ന് ബസ് സ്റ്റാൻഡിന് സമീപത്ത് കച്ചവടം നടത്തിയിരുന്ന കുറച്ച് വ്യക്തികളെ നഗരവികസനത്തിൻ്റെ ഭാഗമായിട്ട് കുടിയൊഴിപ്പിക്കുകയും തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിപ്രകാരം അവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കിഴക്കേക്കോട്ടയിലെ ചാലക്കമ്പോളത്തിനടുത്ത് 32 കടമുറികളുള്ള 200 വ്യാപാര സമുച്ചയം നിർമ്മിച്ചിട്ടാണ് അവരെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത് പ്രസ്തുത ഷോപ്പിംഗ് കോംപ്ലക്സിലെ കെഎസ്ആർടിസിയിലെ എംപ്ലോയീസ് യൂണിയനിലെ സംസ്ഥാന നേതാവ് എസ് ജെ പ്രദീപ് ഉൾപ്പെടെയുള്ള ചില നേതാക്കളും ചേർത്ത് നിയമവിരുദ്ധമായി മരണപ്പെട്ട ചില വ്യക്തികളുടെ കടമുറികൾ ബിനാമി പേരിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എല്ലാ വർഷവും പുതുക്കേണ്ട ലൈസൻസ് കരാർ 2012 വർഷത്തിന് ശേഷം ഇതുവരെ പുതുക്കിയിട്ടില്ല ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു ബിനാമിക്ക് തന്നെ 3-ലധികം കടമുറികൾ ഉണ്ട് അവർ നിയമവിരുദ്ധമായിട്ട് വ്യാജരേഖകളൊക്കെ നിർമ്മിച്ചിട്ടാണ് ഈ പറയുന്ന കടമുറികൾ സ്വന്തമാക്കിയതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്
കെഎസ്ആർടിസിയിലെ എംപ്ലോയീസ് യൂണിയനിലെ തൊഴിലാളി നേതാവിനെതിരെ നിരവധി തവണ കെഎസ്ആർടിസിയുടെ വിജിലൻസ് മുമ്പാകെ പരാതി എത്തിയിട്ടുണ്ട്। 2008 മുതൽ 2015 വരെ മരണപ്പെട്ട യഥാർത്ഥ കടയുടമസ്ഥരുടെ പേരിൽ പോലും ബിനാമികൾ വ്യാജ ഒപ്പിട്ട് അപേക്ഷകൾ നിർമ്മിക്കുകയും അത് കെഎസ്ആർടിസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷറഫ് മുഹമ്മദിന്റെയും 2017-18 കാലഘട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും ഒത്താശയോടെ പുതുക്കി നൽകുകയും ചെയ്തിരുന്നതായി പറയുന്നു। 32 കടമുറികൾ യഥാർത്ഥ ലൈസൻസുകൾ അല്ലാത്ത ബിനാമികളാണ് നടത്തി വരുന്നതായിട്ടാണ് ഐജിയുടെ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്। ഈ വിഷയത്തെ സംബന്ധിച്ച് നിരവധി പരാതികൾ കെഎസ്ആർടിസിയുടെ വിജിലൻസ് വിഭാഗത്തിന് എത്തിയിട്ടുണ്ട്। അപ്പോഴെല്ലാം കെഎസ്ആർടിസിയിലെ എംപ്ലോയി യൂണിയൻ നേതാവ് എസ് ജെ പ്രദീപ് യഥാർത്ഥ കടമുറികളുടെ ഉടമകളെന്ന് പറഞ്ഞ് ചില ബിനാമികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ കൊണ്ട് ഹാജരാക്കും। അപ്പോൾ കെഎസ്ആർടിസിയിലെ വിജിലൻസ് വിഭാഗം അന്വേഷണം നടപടികൾ പൂർത്തീകരിച്ച് ഒരു വ്യാജമായി റിപ്പോർട്ട് സമർപ്പിക്കും। ബഹുമാനപ്പെട്ട ലോകായുക്തയുടെ നിർദ്ദേശാനുസരണം ശ്രീ ദിനേന്ദ്ര കശ്യപ് നടത്തിയ അന്വേഷണത്തിൽ സംഭവിച്ചത് വേറെ, യഥാർത്ഥ വസ്തുതകളെല്ലാം പുറത്തു വന്നു। ശ്രീ എസ് ജെ പ്രദീപ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിനെല്ലാം പിന്നിലെന്ന് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അടിവരയിട്ട് ചൂണ്ടിക്കാട്ടുന്നു। ഐ ജി ദിനേന്ദ്ര കശ്യപിന്റെ റിപ്പോർട്ടിൽ ഇപ്രകാരമാണ് പറയുന്നത്, 2017-2018 കാലഘട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ചുമതല വഹിച്ച ആർ അനിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി കടമുറികൾ കൈയേറിയ ബിനാമികൾ ഡി ആൻഡ് ഒ ലൈസൻസുകളുടെ വ്യാജ അപേക്ഷകൾ നിർമ്മിച്ച് നൽകിയിരുന്നു। ഈ വ്യാജ അപേക്ഷകൾ പ്രസ്തുത ഉദ്യോഗസ്ഥർ യാതൊരു പരിശോധനയും നടത്താതെ കൈക്കൂലിക്കും മറ്റ് സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി പുതുക്കി നൽകുകയാണ് ചെയ്യുകയുണ്ടായത്, അതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്। അതുപോലെ തന്നെ 2008 മുതൽ 2018-2015 വരെ മരണപ്പെട്ട നിരവധി യഥാർത്ഥ ലൈസൻസുകൾക്ക് കടമുറികളുടെ യഥാർത്ഥ ലൈസൻസുകൾക്ക് അവരുടെ പേരിൽ തന്നെ അവരുടെ കടമുറികൾ കൈയേറിയ ബിനാമികൾക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ഷറഫ് മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൈക്കൂലിക്കും സ്വാധീനത്തിനും വഴങ്ങി മരണപ്പെട്ടവരുടെ പേരിൽ തന്നെ പുതുക്കി നൽകിയിട്ടുണ്ട്, അതും ശ്രീ ദിനേന്ദ്ര കശ്യപിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, അടിവരയിട്ട് പറയുന്നുണ്ട്। എന്തായാലും 2008-ലും 2010-ലും മരണപ്പെട്ട ലൈസൻസുകൾ 2012-ൽ എങ്ങനെയാണ് പുതുക്കാൻ വന്നത്, ഈ മരണപ്പെട്ടവർ എങ്ങനെയാണ് ലൈസൻസ് അപേക്ഷ ഒപ്പിട്ട് നൽകിയത്, ഇതൊക്കെ പരിശോധിക്കേണ്ട। കെഎസ്ആർടിസിക്ക് വരുമാനമായിരിക്കേണ്ട നഗരത്തിന്റെ ഹൃദയ ഭാഗത്തുള്ള വൺ ബിസിനസ് സംരംഭങ്ങൾ നടത്താൻ കഴിയുന്ന ഈ കടമുറികൾ ഒഴിപ്പിച്ച് ടെൻഡറിൽ ഉൾപ്പെടുത്തി ലേലം ചെയ്താൽ ഈ വകയിൽ കെഎസ്ആർടിസി വകുപ്പിന് കിട്ടുന്നത് ലക്ഷങ്ങളാണ്। എന്നാൽ ഇത്തരത്തിലൊരു നല്ല വരുമാന മാർഗത്തെ സ്വാർത്ഥ ലാഭത്തിനായി അതും കെഎസ്ആർടിസി പരിതാപകരമായ നഷ്ടത്തിൽ പോകുമ്പോഴും കൈപ്പിടിയിൽ ഒതുക്കി സൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരും തൊഴിലാളി യൂണിയൻ നേതാക്കളും ഈ വകുപ്പിന് തന്നെ ദോഷമാണ്। കെഎസ്ആർടിസി എന്ന വിഭാഗം തന്നെ നഷ്ടം കൊണ്ട് കൂപ്പുകുത്തി പോകുമ്പോഴും യൂണിയൻ നേതാക്കളും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന കൊള്ള അതിഗംഭീരമായിരിക്കുന്നു। ഇത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും കെഎസ്ആർടിസിയിലെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരും വ്യക്തമായി കാണണം. ഇത് കാണുന്ന പ്രേക്ഷകർ ഇത് അവരുടെ കൺമുന്നിൽ തന്നെ എത്തിക്കണം. ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു വകുപ്പായി തന്നെ അല്ലലില്ലാതെ തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ കെഎസ്ആർടിസിയുടെ തലപ്പത്തിരുന്ന് പണം കൊയ്യുന്ന ഇത്തരത്തിലുള്ള കഴുകന്മാരെ എടുത്ത് ദൂരെ എറിയണം. ബിനാമികൾ കൈയേറിയ ഈ കടമുറികൾ കെഎസ്ആർടിസി ഒഴിപ്പിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ലേലം ടെൻഡർ നടപടികളിലൂടെ കെഎസ്ആർടിസിക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിക്കരുത്. എന്നാൽ ഇപ്പം പുനരധിവാസ പാക്കേജിൽ ഈ കടമുറികൾ നൽകിയിരിക്കുന്നത് തുച്ഛമായ വാടകയ്ക്കാണ്. അതുകൊണ്ടാണ് ഈ കടമുറികൾ കെഎസ്ആർടിസിയുടെ തന്നെ തൊഴിലാളി നേതാക്കന്മാർ സ്വന്തമാക്കിയിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ബിസിനസ് നടത്തിയ കെഎസ്ആർടിസിയിലെ തൊഴിലാളി നേതാവ് എസ് കെ പ്രദീപിനെതിരെ വകുപ്പുതല അന്വേഷണത്തിനും ഐജിയുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. കെഎസ്ആർടിസിയിലെ ഇതേ തൊഴിലാളി നേതാക്കന്മാരും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുമാണ് കെഎസ്ആർടിസിയുടെ മറ്റു സ്ഥലങ്ങളിലെ വ്യാപാര സമുച്ചയങ്ങളുടെ ക്രമക്കേടുകൾക്കും പിന്നിൽ. ഇവർ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ
കൂപ്പുകുത്തി മറ്റൊരു വിഷയമായി കർമ്മ ന്യൂസ് എക്സ്ക്ലൂസീവ് അറ്റ് 8 PM നമുക്ക് വീണ്ടും കാണാം. നന്ദി.